സീസൺ 2 ടെലിവിഷൻ ചരിത്രത്തിലെ ചിരിയുടെ നാഴികക്കല്ല്. ചിരിയെ ആഘോഷമാക്കിയ ഈ വേദിയിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഇത് ആരംഭിക്കുകയാണ്. വെൽക്കം ടു ആൻ എക്സ്യൂബറന്റ് എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർ സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. Shakalaka baby, shakalaka baby, dappu pannu thonalaya. No 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 no. Vaathai endru solli vidum roja ondru veesi paaru shayyo 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 shayyo. No 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 no. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ കുണ്ടറ ചാപ്റ്ററിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. പൊളിറ്റിക്സും വീടും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ലെ വൺ ഓഫ് ദ വെരി ഫേവറേറ്റ് ടീം റോക്ക്. ഉപതെരഞ്ഞെടുപ്പ് നല്ല ചൂടിലാ. എന്തോന്ന് ചൂട്, രണ്ട് ദിവസം കൊണ്ട് പെയ്യുന്ന മഴയിലെ മൊത്തം തണുത്തിരിക്കുക. ഈ കലാശക്കൊട്ടന് ചൂട് പിടിക്കുമ്പോഴേ ഈ തണുപ്പൊക്കെ മാറിക്കോളും. എവിടെ ഈ മഴ രണ്ട് ദിവസവും കൂടെ നിൽക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയണത്. അവരാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ നാളെ ഒരു തുള്ളി വെള്ളം ഭൂമിയിൽ വെയ്യത്തുമില്ല, നല്ല തെളിഞ്ഞ ആകാശമായിരിക്കും. അതെങ്ങനെ അറിയാം? നമ്മളിത് എത്ര കാലം കൊണ്ട് കേക്കണത്. അതേ മക്കളെ, ഈ ഒരു കുടുംബത്തിലെ രണ്ട് സഹോദരങ്ങൾ രണ്ട് പാർട്ടിയിൽ നിന്ന് മത്സരിക്കുന്നതൊക്കെ ശരിയാണോ? ആ അതാവുമ്പം ആര് ജയിച്ചാലും കിട്ടുന്നതല്ല ഒരു കുടുംബത്തിലോട്ട് വന്ന് ചേരുമല്ലോ. കാലാകാലങ്ങളായിട്ട് അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദാണ്ടെ, ഈ ഇരിക്കുന്നതാണ് പുരുഷോത്തമന്റെ ഇളയ മകൻ KPP സ്ഥാനാർത്ഥി രഘുരാജിന്റെ വീട്. ഇത് മൂത്ത മകൻ DPP സ്ഥാനാർത്ഥി ജയരാജിന്റെ വീട്. മൂത്ത മകന്? അങ്ങനെ സ്വന്തം മകനൊന്നും അല്ലല്ലോ, അങ്ങനെ എടുത്തു വളർത്തിയല്ലേ. ആ ഈ പുരുഷോത്തമന് മക്കളില്ലായിരുന്നപ്പോ എടുത്തു വളർത്തിയതാണ് ഈ ജയരാജിന്. അത് കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞല്ലേ രഘുരാജ് ജനിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ ആ തന്തപ്പടിക്ക് സ്നേഹം എടുത്തു വളർത്തിയ ആ ചെറുക്കനോടല്ലേ? ആര് പറഞ്ഞ്? ആര് പറയണം? അല്ലെങ്കിൽ പിന്നെ സ്വന്തം മകൻ ഇത്രയും വലിയ നില താമസിക്കുമ്പോ എടുത്തു വളർത്തിയ ചെറുക്കനോട് ചെന്ന് പട്ടിണി എടുക്കുന്ന വല്ല ആവശ്യം ഉണ്ടോ? അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ സ്ഥാനാർത്ഥി രഘുരാജന് കാറും ബംഗ്ലാവും വീടും ഒക്കെ കാണും. പക്ഷെ ഇത്തിരി മനസമാധാനത്തോടെ ഉറങ്ങണമെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയരാജന്റെ വീട്ടിൽ കിടക്കണോന്ന് ആ അച്ഛന് നന്നായിട്ട് അറിയാം. അതേടാ, നമ്മളെ രഘുരാജ് സാറിന് സ്വന്തമായിട്ട് വീടും ബംഗ്ലാവും കാറും എല്ലാം ഉണ്ട്. അതെല്ലാം അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാ. അതെല്ലാവർക്കും അറിയാടാ, കൊറേ കാലം റോഡ് നിർമ്മിച്ചും പാലം നിർമ്മിച്ചും തട്ടിച്ചും വെട്ടിച്ച് കുറെ ഉണ്ടാക്കി, പിന്നെ കായല് നികത്തിയും പാടം നികത്തിയും അങ്ങനെയും കുറെ ഉണ്ടാക്കി. ഇപ്പൊ അതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പൊ കുറെ അറബികളെയും കൂട്ടുപിടിച്ച് അറബിക്കടൽ നികത്തണമെന്നും പറഞ്ഞ് നടക്കുമല്ലേ? അയ്യോ, അത് വേറൊന്നിനുമല്ല, നമ്മുടെ രഘുരാജ് സാറ് മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. മത്സ്യത്തൊഴിലാളികളെ എങ്ങനെ സഹായിക്കാന? ഓ, ഈ മത്സ്യത്തൊഴിലാളികൾ 10 കിലോമീറ്ററോളം വള്ളത്തിലും ബോട്ടിലും ഉൾക്കടലിൽ പോയാണല്ലോ മീൻ പിടിച്ചോണ്ട് വരുന്നത്. അതെ, ഈ പറഞ്ഞ 10 കിലോമീറ്റർ നികത്തി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നടന്നുപോയി അതിന് അറ്റത്ത് നിന്നിരുന്ന് ചൂണ്ടയിട്ടോ വലയിട്ടോ മീൻ പിടിച്ചോണ്ട് വരാം. വള്ളവും വേണ്ട, ബോട്ടും വേണ്ട, ഡീസലിൽ ലാഭം. അല്ല, ഈ ജിയോളജിക്കൽ പരമായിട്ട് പറയുകയാണെങ്കിൽ ഭൂമിയുടെ 3/2 ഭാഗവും വെള്ളമാണല്ലോ. അതിൽ ഉത്തുപുര സ്ഥലത്ത് മണ്ണിട്ട് നികത്തി എന്ന് പറഞ്ഞ് കടലമ്മ കൊണ്ട് ഗ്യാസൊന്നും കൊടുക്കാൻ പോണില്ലല്ല. രഘുരാജിന് വിവരക്കേട്, കൂടെ നിൽക്കണവര് അതിനേക്കാൾ വിവരക്കേട്. ഡേയ്, ഞങ്ങളെ രഘുരാജ് സാറിനെ കുറ്റം പറയാൻ വേണ്ടി വളർന്നോടാ നീ. അതിന് വളരേണ്ട ആവശ്യമൊന്നുമില്ല, കൊച്ചു പിള്ളേർ വരെ അവനെ കാണുമ്പോ മുക്കിന് മുക്കിന് ഒന്ന് തെറി വിളിക്കില്ലേ. നമ്മളെ സ്ഥാനാർത്ഥി രഘുരാജ് സാറിനെ കുറ്റം പറയുമല്ലേ. എങ്ങനെ കുറ്റം പറയാതിരിക്കോടാ, എടാ കാശ് മാത്രം പോരെ, യോഗ്യത വേണം. യോഗ്യത എന്നാടാ നമ്മുടെ യോഗ്യത? ഇന്നത്തെ
അടിയുടെ ഇടിയുടെ വെടിയുടെ മുമ്പിൽ അടിപതലാത്തൊരു പ്രസ്ഥാനം. നിന്നെ അടിച്ച് കൊല്ലുവാണോ ഞാൻ? അയ്യോ അയ്യോ, അടിക്കാൻ പറഞ്ഞേ. അയ്യോ അയ്യോ, എന്റെ വീടിന്റെ മുന്നിൽ കിടന്നാണോടാ നിന്റെ ഒക്കെ ഈ ബഹളം? എന്റെ മാമ നിങ്ങളടുത്ത് ആരെങ്കിലും പറഞ്ഞ കലാശക്കോട്ടിറക്കണ ജംഗ്ഷനിൽ തന്നെ കൊണ്ട് വീട് വെക്കാൻ? അതിരുത് കലാശക്കോട്ടല്ലോ, നിന്റെയൊക്കെ അടിയും ബഹളവും കണ്ടു കഴിഞ്ഞാ ഇത് കലാപക്കൊട്ടെന്നല്ലേ തോന്നൂ. അതെ, എന്തായാലും നിങ്ങൾ പെച്ച സ്വന്തം മോനല്ലേ രഘുരാജ് സാറ്. ഈ തെരഞ്ഞെടുപ്പിൽ വളർത്തു മോന്റെ കൂടെ നിൽക്കാതെ നൊന്തു പ്രസവിച്ച സ്വന്തം മോന്റെ കൂടെ നിന്നുകൂടെ? മക്കളില്ലാതെ വിഷമിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവന്ന ദിവന ജയരാജൻ എന്ന് വെച്ച് മാതാപിതാക്കളായ ഞങ്ങളെ തള്ളി പറഞ്ഞ രഘുരാജന്റെ കൂടെ നിൽക്കണം എന്നാണോ നീ പറയുന്നത്? ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് മക്കളല്ലേ ഈ ഇലക്ഷന് മത്സരിക്കുന്നത്? ആ എന്റെ മക്കളൊക്കെ തന്നെ സമ്മതിച്ച്. മൂത്തവന്റെ കയ്യിൽ കാശില്ലെങ്കിലും അവന് ജനങ്ങളുമായിട്ട് കുറച്ച് ബന്ധോ ഇടപെടലോ ഉണ്ടെന്നെങ്കിലും വിചാരിക്കാം. ഈ ഇളയവരുത് എന്ത് കണ്ടിട്ടാ ഇങ്ങനെ പൊടി പിടിക്കുന്നത്? കുറെ ബിനാമി ഇടപാടും കള്ളപ്പണവും കയ്യിലുണ്ടെന്ന് കരുതി ജനപ്രതിനിധിയാകാൻ പറ്റുമോ? മാന്യ സമ്മതിദായകരെ, DPPP യുടെ ശക്തനായ സാരഥി, നിങ്ങളിൽ ഒരുവനായ, നിങ്ങളെ അറിയുന്ന, നാടറിയുന്ന, നാട്ടാരറിയുന്ന ശ്രീ ജയരാജൻ ഇതാ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞു. സമ്മതിദായകരെ, KPPP യുടെ പ്രിയങ്കരനെ സ്ഥാനാർത്ഥി വെള്ളക്കന്ന ചിഹ്നത്തിൽ മത്സരിക്കുന്ന രഘുരാജ് നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതിന് ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളോട് രണ്ട് വക്ക് സംസാരിക്കുന്നതിനായി നമ്മുടെ പ്രിയങ്കരനെ സ്ഥാനാർത്ഥി ഡിയർ രഘുരാജിനെ. ഡിയറാ? ഡിയർ രഘുരാജിനെ. ഓ ഡോക്ടർ. ഡോക്ടർ രഘുരാജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എടേ, സാധാരണ മത്സരിക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥിമാരുടെ മുമ്പില് അഡ്വക്കേറ്റ് എന്നാണ് വെക്കുന്നത്. നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് എന്തേ ഡോക്ടർ എന്ന് വെച്ചിരിക്കുന്നത്? എടേ കൊച്ചെ, ഈ അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോ LLB ഒക്കെ പഠിച്ചു പാസ്സാവും. ഈ ഡോക്ടർ എന്ന് വെക്കണമെങ്കിൽ കാശ് കൊടുത്ത് ഏതെങ്കിലും ഡോക്ടറേറ്റ് മേടിച്ചാ മതിയല്ലോ. മാന്യമഹാജനങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ലളിത ജീവിതം നയിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. എന്നെ സ്ഥാനാർത്ഥി ആക്കല്ലേ ആക്കല്ലേ എന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടും അവന്മാരെല്ലാം കൂടെ എന്നെ പിടിച്ചങ്ങ് ആക്കി. ഇത്രയും ആക്കിയിട്ടും നിനക്ക് മനസ്സിലായില്ലേടേ എന്തോന്ന്? അവരെല്ലാം കൂടി നിന്നെ ആക്കിയതാണെന്ന്. പ്രിയമുള്ളവരെ, DPPP യുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ ജയരാജൻ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നു. പ്രിയമുള്ള നാട്ടുകാരെ, സംവിധായകരെ. സംവിധായകരോ? എന്റെ സമ്മതിദായകരെ. അങ്ങനെ പറ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിഹ്നം മറക്കരുത്. കുപ്പി ഗ്ലാസ്. എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമല്ലേ? ഇത് തുറന്ന പുസ്തകമല്ല, കുത്തഴിഞ്ഞ പുസ്തകമാണ്. മറുപക്ഷത്തുള്ളവരെ പോലെ സമ്പത്തും ആഡംബരങ്ങളും ഇല്ലാത്ത പാർട്ടിയാണ് ഞങ്ങളുടേത്. ഏത് സമയത്തും ജനങ്ങളോടൊപ്പം നിൽക്കും എന്ന വിശ്വാസം കൊണ്ടാണ് എന്നെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയത്, അല്ലേ? എപ്പോ കാശു കൊടുത്ത് നമുക്ക് അരി വാങ്ങിക്കാം, മീൻ വാങ്ങിക്കാം, ഫലവ്യഞ്ജനങ്ങൾ വാങ്ങിക്കാം, എന്നാൽ കാശു കൊടുത്ത് അർഹതയില്ലാത്ത സ്ഥാനാർത്ഥിത്വം വാങ്ങിക്കാമെന്ന് തെളിയിച്ച ഒരേ ഒരാളാണ് നെടുത്തോട് വളരായി ഇവിടെ നിൽക്കുന്നത്. കാശു കൊടുക്കാതെ എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ? പറ്റും, കടം വാങ്ങിക്കാം. എടാ ജയരാജ, നീ ഒന്ന് നിർത്ത്. നിർത്തി. ഒരു നേതാവിന് അത്യാവശ്യം വേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കാര്യമല്ലടാ, രണ്ട് കാര്യമുണ്ട്. അതെന്തോന്ന്? എഴുത്തും വായനയും. ആർക്കടാ എഴുത്തും വായന അറിഞ്ഞുകൂടാത്തത്? നിനക്ക് തന്നെ. എടാ, നിനക്ക് 1 മുതൽ 100 വരെ തെറ്റാതൊന്നും എണ്ണാൻ അറിയാമോടാ? എടാ, നിന്നെ പോലെ പട്ടിണി പാർട്ടി അല്ലടാ ഞങ്ങളുടേത്. എന്ത് വില കൊടുത്തും കാശിറക്കിയാലും ഞങ്ങൾ ജയിച്ചിരിക്കും. പണം കൊടുത്താലും വാങ്ങാൻ കഴിയാത്ത പലതും ഉണ്ടടാ ഈ നാട്ടില്. അതെ, പണം കൊണ്ട് കോവിലകം വാങ്ങാം, ഹാർമോണിയം വാങ്ങാം, വിലക്ക് കിട്ടാത്ത പലതുമുണ്ട് നാട്ടിൽ. അതിലേറ്റവും വലുത് ജന്മസിദ്ധമായി കിട്ടുന്ന കഴിവുകളാണ്. 100 കൊല്ലം ഒറ്റക്കാലിൽ തപസ് ചെയ്താലും 7 സ്വരവും സ്തുതിയും തെറ്റാതെ പാടാൻ കഴിയില്ല നിങ്ങൾക്ക്. ഡേയ്, നീ എന്തോന്നായി പറഞ്ഞു വരുന്നത്? ആവേശം മൂത്തപ്പ അറിയാതെ 6ാം തമ്പുരാനിൽ കയറി പിടിച്ചതാണ്. അയ്യോ,
വരണംജി, വരണം വരണം. അച്ഛാ, ഇത് ഞങ്ങളുടെ രാഷ്ട്രീയത്തിലെ ആചാര്യനാണ്, അനുഗ്രഹം വാങ്ങിക്കണം. അതിനെന്താ മോ വാങ്ങിച്ചോ അനുഗ്രഹം? അയ്യോ അതല്ല, അച്ഛൻ കാലിത്തോട്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിക്കണോന്ന്. ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ ആചാര്യനാണ്. രാഷ്ട്രീയ ആചാര്യനല്ലേ, അല്ലാതെ മഹാഭാരതത്തിലെ ഭീഷ്മാചാര്യനല്ലോ. ഇത് ഭീഷ്മരല്ല അച്ഛാ, ഇത് ശകുനിയാ. ശകുനി ശകുനി ക്ഷമിക്കണം, അല്ല ഭീഷ്മാചാര്യ ക്ഷമിക്കണം, അല്ല അന്ന ക്ഷമിക്കണം. പ്രിയമുള്ളവരെ, കെ പി പി പിയുടെ രാഷ്ട്രീയ ഉപദേശകൻ ഡൽഹിയിൽ നിന്നും വന്നിട്ടുള്ള ബോലോ റാംജി കരൺചന്ദ് ഗോഞ്ചി. ഓ വായ്പ കോച്ചു പിടിച്ചേന്, നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നു. യാദവ് സോനയെ കുറിച്ച് പറഞ്ഞു വരികയാണ്. അണ്ണാ, ഇത് രാഷ്ട്രീയ ആചാര്യനൊന്നുമല്ല, കെട്ടിട പണിക്ക് വന്ന ഏതോ ബംഗാളിയെ പിടിച്ച് വേഷം കെട്ടിച്ചോണ്ടാ. അശന് മതി 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 അശന് മതിയെന്ന് എടാ പറട്ട ബംഗാളി നിർത്തായി. നിന്റെ കാല അക്കൊണ്ട് അല്ലെങ്കിൽ കനാലിൽ താക്കള കൊണ്ടുപോ. പ്രിയമുള്ളവരെ, ഞങ്ങൾ കഴിഞ്ഞ 5 വർഷം സുസ്മിതയുമായി ഭരിച്ചു. സുസ്മിത അടിപൊളിയായിട്ട് ഭരിച്ചു. ഇത്തവണയും ഞങ്ങൾ അധികാരത്തിൽ വരും. വരും വരും വരും. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് സാധനങ്ങൾക്കെല്ലാം കുത്തനെ വില കൂടി. പെട്രോളിനാണെങ്കിൽ 100 വിലയായി. അതെ, ഈ പെട്രോളിന് വില കൂട്ടിയത് വേറെ കൊണ്ടല്ല, പാവപ്പെട്ടവർക്ക് കക്കൂസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയാ. അടുപ്പ് പുകയാത്ത പാവപ്പെട്ടവർക്ക് എന്തിനാണ് കക്കൂസ്? അതെ, ഈ പെട്രോളിനൊക്കെ വില കൂട്ടിയാൽ എന്താ? ആരോഗ്യ രംഗത്ത് ജീവൻ രക്ഷാ മരുന്നുകൾക്കെല്ലാം വില കുറച്ചില്ലേ? കുറച്ചിട്ടെന്നാ പ്രയോജനം? ഞരമ്പ് രോഗത്തിന് വരുന്ന രോഗിക്ക് കൊടുക്കുന്നത് ഭ്രാന്തിന്റെ മരുന്ന്, രക്തം ആവശ്യപ്പെട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ആശുപത്രിയിൽ നിന്ന് കൊടുക്കുന്നത് HIV പോസിറ്റീവ് ബ്ലഡ്. അതെ, കാശ് ഇത്തിരി കുറവുണ്ടെന്നേ ഉള്ളൂ. ജയിക്കാൻ പറ്റുമെന്ന് ഞങ്ങളും നോക്കട്ടെ. വാണ്ണകൂടെ പാട്ട് തന്ന കാശ് പോരാഞ്ഞിട്ട് എന്റെ കയ്യിലുള്ള ഫുൾ കാശ് വാരി എറിഞ്ഞാണ് ഞാൻ ഈ ഇലക്ഷൻ പ്രചരണം നടത്തുന്നത്. അതിനെന്താണ്ണാ, നമുക്ക് 100% വിജയം ഉറപ്പല്ലേ? അത് ശരി തന്നെ, പക്ഷേ ഈ സഹതാപ വോട്ടും കൂടെ കിട്ടിയാലേ നമ്മളെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ പറ്റൂ. അതിനിപ്പോ എന്ത് ചെയ്യും? എടാ, വിദ്യാഭ്യാസം ഇത്തിരി കുറവാണെങ്കിലും എന്റെ ബുദ്ധി വെച്ച് ഞാൻ ഒരു ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ പാർട്ടിയിൽ ഒരു രക്തസാക്ഷിയെ ഉണ്ടാക്കണം. ശരിയാ അണ്ണാ, അതിന് പറ്റി ആരെങ്കിലും അണ്ണ മനസ്സിൽ കണ്ടിട്ടുണ്ടാ? ഒരാളെ ഞാൻ മനസ്സിൽ കണ്ടു വെച്ചിട്ടുണ്ട്. ആരണ്ണാ? നീ തന്നെ. ഞാനൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. നിനക്ക് സമ്മതം അല്ലെങ്കിൽ വേണ്ട. എനിക്ക് സമ്മതം അല്ല. എന്നാ പിന്നെ നോക്കിക്കൊണ്ട് നിക്കാതെ അടിയടാ. കലാശക്കൊട്ടിന്റെ സമയമൊക്കെ കഴിഞ്ഞു, ഇനി നിശബ്ദ പ്രചരണം മാത്രം. എന്തോന്ന് കോപ്രയോള ഈ കാണിക്കുന്നത്? പമാമിണ്ടല്ലേ നിശബ്ദ പ്രചരണോണ്. അങ്ങനെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കാശെറിഞ്ഞും ആൾക്കാരെ സ്വാധീനിച്ചും വോട്ട് പിടിച്ച് രഘുരാജിനെ തോൽപ്പിച്ച് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി DPPP സ്ഥാനാർത്ഥി ജയരാജ് അധികാരത്തിലെത്തി. അതിന്റെ ആഘോഷ തുമർപ്പിലാണ് നാട്ടുകാരിപ്പോൾ. നമ്മുടെ സ്വന്തം മുത്താണ് ജയായി, നമ്മുടെ മുത്താണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ സ്നേഹമാണ് ഇന്നീ കാണുന്ന എന്റെ വിജയം. ഇന്നു മുതൽ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ തൽക്കാലം വിട. നന്ദി, നമസ്കാരം.
നീ പ്രവർത്തകരെയും കൂട്ടി അടുത്ത ജംഗ്ഷനിലോട്ട് പോക്കോ. ഓ ശരി ശരി, ഞാൻ അച്ഛനെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരാം. ആ ശരി, ആ എല്ലാവരും എല്ലാവരും നമുക്ക് അടുത്ത ജംഗ്ഷനിലേക്ക് പോവാം. സന്തോഷമായി മക്കളെ, പണക്കൊഴുപ്പിന്റെ അഹങ്കാരത്തിൽ അച്ഛനെയും അമ്മയെയും വരെ തള്ളി പറഞ്ഞവൻ അവൻ. ഇതിലും വലിയ അടി ഇനി അവന് കിട്ടാനില്ല. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. കഷ്ടം നാണമില്ലല്ലോ, എന്തായിരുന്നു ഇവിടെ ബഹളം എന്റെ അമ്മോ. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. അച്ഛ എന്നോട് ക്ഷമിക്കണം. മാറി ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളോടാ നീ എന്റെ അടുത്ത് കാണിച്ചിട്ടുള്ളത്? അതിനുള്ള ശിഷ്യ അല്ലേ അച്ഛാ കയ്യോടെ എനിക്കിപ്പൊ കിട്ടിയത്. അവൾ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട അച്ഛാ. അവള് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേക്ക് നീ നിന്റെ ഈ വീട്ടിൽ കയറി താമസിക്കണം. ഈ വീട് വിറ്റല്ലേ ഞാൻ ഇലക്ഷൻ നിന്നത്. ഈ വീട് നീ ആർക്ക് വിറ്റ്? എന്റെ കൂടെ നടക്കുന്നില്ലേ ആ കറുത്ത തടിയെ, അപ്പൊ പിനാമി പേരിൽ വാങ്ങിച്ചത് ഈ വീടാണ് അച്ഛാ. കഥ തന്നെ വേണോടാ. അമ്മ അമ്മയോ, അമ്മയെന്ന് വിളിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? അങ്ങനെ പറയല്ല അമ്മ. സ്വന്തം കുടുംബത്തെയും മറന്ന് പാർട്ടിയും ഭരണവും എന്താണെന്ന് പോലും അറിയാതെ ഇതിലിറങ്ങുന്നവർക്കൊക്കെ നീയൊക്കെ ഒരു പാഠമാണ്. ചേട്ടാ, ഇന്നലെ വരെ നീ എന്നെ അങ്ങനെ അല്ലല്ലോടാ വിളിച്ചിരുന്നത്. ഞാൻ അങ്ങനെ എന്നെ വിളിച്ചോണ്ടിരുന്നത് ചേട്ടൻ കേട്ടതിന്റെ കുഴപ്പം എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അപ്പോഴും ചേട്ടാ എന്നെയാണ് വിളിക്കുന്നത്. മതി മതി, എന്നാ കാര്യം പറ. ഇനി വന്നാണ്. അതെ, ഞങ്ങൾ ഈ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയിട്ടെ കാശിന് കാശ്, മദ്യത്തിന് മദ്യം, ആൾക്കാരെ സ്വാധീനിക്കാവുന്നതിൽ അങ്ങേയറ്റം വരെ സ്വാധീനിച്ച്, അതായത് ഇലക്ഷന്റെ തലേ ദിവസം വരെ ഞങ്ങൾ തന്നെ ജയിക്കും എന്ന് ഉറപ്പുമായിരുന്നു. പക്ഷെ ഒറ്റ രാത്രി കൊണ്ടാണ് ഈ വോട്ട് മറിഞ്ഞത്, നിങ്ങൾ ജയിച്ചത്. അതെങ്ങനെയാട്ടാ? അതൊക്കെ പാർട്ടി രഹസ്യമാണ്. ഇലക്ഷന്റെ തലേന്ന് സ്കോഡ് വർക്ക് എന്നും പറഞ്ഞ് നിങ്ങൾ ഓരോ വീടും കയറി ഇറങ്ങില്ലേ? ബാക്കി ഞാൻ പറഞ്ഞുതരാം. വാ. കാർണവരെ നമസ്കാരം, നമസ്കാരം. അയ്യോ, ഇതാര്? രഘു സാറോ? ഇരിക്കണം സാറേ. അല്ല, അതിനൊന്നുള്ള സമയമില്ല. പിന്നെ ഞങ്ങൾ ഇപ്പൊ വീണ്ടും ഒരുക്ക് കൂടെ വന്നേന്ന് പറയുമ്പോഴേ നാളെയാണ് ഇലക്ഷൻ, ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതിനിപ്പോ സാർ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മളെ കുടുംബത്തെ വോട്ട് മൊത്തം സാറിന് തന്നെയാണ്. അതറിയാം, എന്നാലും ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ സമ്പാദിച്ചു കൂട്ടുന്നതെല്ലാം ആർക്ക് വേണ്ടിയാ? ഈ നാട്ടിലെ ഓരോ കുടുംബവും എന്റെ സ്വന്തം കുടുംബത്തെ പോലെയാ. ഒരു വീട്ടിലും ഒരു കുറവും വരരുതെന്ന് ആഗ്രഹിക്കുന്നവനായി ഞാൻ. അതുകൊണ്ട് ഞാൻ ഈ തരുന്നതൊക്കെ സന്തോഷത്തോടെ അങ്ങ് സ്വീകരിക്കണം. ഇതെന്റെ ഒരു ചെറിയൊരു സമ്മാനമാണ്. ഇലക്ഷൻ കഴിഞ്ഞാലേ ഓരോ കുടുംബത്തിനും തരാനുള്ളത്. എഴുതി വച്ചിരിക്കുന്നത് കണ്ടാ? ദാ കണ്ടാ, ഇത് വെറും സാമ്പിൾ പഠിക്കട്ട്. തൃശൂർ പൂരം പറയാൻ വരാൻ കിടക്കണേ ഉള്ളൂ. ദാസ, അതൊക്കെ ഇനി എടുക്ക്. കുടുംബമായിരുന്നു സന്തോഷിക്കാൻ. ദാ ഒരു LED TV. കാരണവർക്ക് ഇതിരിക്കട്ടെ. ടണ്ടറാങ്, ഒരു പവന്റെ മാല. ചേച്ചി നാണിച്ചു നിൽക്കാതെ ഇനി മുന്നോട്ട് വാ. ചേച്ചിക്ക് ഇരിക്കട്ടെ ഒരു അടിപൊളി സാരി. സാറേ ഇതൊന്നും വേണ്ടായിരുന്നു. അയ്യോ, അതൊന്നും സാറില്ല, സാറ് സന്തോഷമായി തന്നതല്ലേ, ഇരിക്കട്ടെ. സാർ ഇത്രയും വലിയ മനസ്സിന്റെ ഉടമയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. സാറോ ഞാനോ? അങ്ങനെ വിളിക്കരുതേ മോൻ. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ, എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് ഇറങ്ങട്ടെ. ഇനി ഒരുപാട് വീട്ടിൽ കയറി ഇറങ്ങി ഇതുപോലെ കൊടുക്കാനുള്ളതാ. തങ്കപ്പെട്ട മനുഷ്യൻ, ഇതുപോലുള്ള ആൾക്കാരാണ് നമ്മളെ ഭരിക്കേണ്ടത്. ചേട്ടാ നമസ്കാരം. ഡി, ഇതെല്ലാം പറക്കി മാറ്റുവേ. അതെ, വോട്ട് ചോദിച്ച് വന്നതാണെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ നിൽക്കണ്ട. നമ്മളെ കുടുംബത്തെ വോട്ട് മൊത്തവും രഘുരാജൻ സാറിനുള്ളതാ. എന്റെ പൊന്നി ചേട്ടാ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാനൊന്നും വന്നതല്ല. ഈ നിമിഷം വരെ നാടിനും നാട്ടുകാർക്കും വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു വോട്ട് എനിക്ക് തരണം. ഇത് പറയാനാ വന്നത്. അതെ, നിങ്ങളിത് കണ്ട, രഘുരാജൻ സാറ് തന്നിട്ട് പോയതാ. കേട്ടാ, ഇത്തവണ ജയിക്കാൻ വേണ്ടി അവരുടെ പാർട്ടിക്കാര് ലക്ഷക്കണക്കിന് രൂപ ഇറക്കിയെന്ന് കേട്ടായിരുന്നു. കേട്ടതല്ലടാ, അത് സത്യമാ. കാർന്നോരെ, അവരെന്തൊക്കെയാ തന്നിട്ട് പോയത്? LED TV. LED TV മാത്രമേ തന്നുള്ളൂ? അപ്പൊ ഇതിന്റെ കൂടെ ഹോം തിയേറ്റർ അവന്മാർ തന്നില്ലേ? ഇതിന്റെ കൂടെ ഹോം തിയേറ്റർ ഉണ്ടായിരുന്നു. പിന്നല്ലേ അണ്ണ, അവന്മാരത് മുക്കിക്കാണും. ആ കാരണവരെ, അവര് വേറെന്തൊക്കെ തന്നു? ഒരുവന്റെ മാല തന്നു. ഒരുവന്റെ മാലയുള്ളൂ, അരപ്പവന്റെ മോദം കിട്ടിയില്ലേ എന്റെ കൂടെ?
ഇല്ല. അയ്യോ, അപ്പൊ അത് മുക്കി അവന്മാര്? അപ്പൊ അത് മുക്കായിരുന്നു. അയ്യോ, മുക്ക് പണ്ടോന്നല്ല, അത് അവന്മാർ അടിച്ചു മാറ്റിയെന്നാ പറഞ്ഞത്. പിന്നെ ഇവക്കൊരു സാരിയും കൂടെ കൊടുത്തായിരുന്നു. നോക്കട്ടെ, 180 രൂപയുടെ ഈ സാരിയാണോ നിങ്ങൾക്ക് കിട്ടിയത്? ആ, അപ്പൊ കാഞ്ചിപുരം പട്ട് സാരി നിങ്ങൾക്ക് കിട്ടിയില്ല? ഇല്ല. ചന്തു, എന്താ കാഞ്ചിപുരം സാരിയും അവന്മാര് മുക്കിയടെ? ഇവന്മാർ എന്തെന്നാ ഇങ്ങനെ മുക്കണത്? ഇലക്ഷന് മുമ്പേ ഇങ്ങനെയാണെങ്കിൽ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? മുക്കും, ഈ നാട് മൊത്തവും മുക്കിക്കളയും. കാരണം അവർ ഈ കാര്യം എല്ലാ വീട്ടിലും പോയി പറഞ്ഞേക്ക്. അവരെ ഞങ്ങൾ പോയി പോക്കാം. വരണടാ, എല്ലാ വീട്ടിലും കയറി പറയാം അവന്മാര് മൊത്തം മുക്കിയ കാര്യം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ വീട്ടിൽ നിന്ന് ആ രഘുരാജ തണ്ടിക്ക് ഒരൊറ്റ വോട്ട് പോലും ആരും കൊടുത്തു പോലും. കൊടുത്താൽ നിങ്ങളെയൊക്കെ ഞാൻ കൊന്നുകളയും. ഓമാ, അവന്മാര് മൊത്തം മുക്കിയടോ. അണ്ണാ സംഗതി ഏറ്റ്, അണ്ണന്റെ ബുദ്ധി അപാരം തന്നെ അണ്ണാ. ഇതാണ് പണവും പണ്ടവും കൊടുത്ത് ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ച രഘുരാജിനെ തോൽപ്പിക്കാൻ ജയരാജ് കണ്ടെത്തിയ തന്ത്രം. നമ്മുടെ ടീം റോക്കിന്റെ പെർഫോമൻസ് ടൈം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ജഡ്ജസിന് എത്രത്തോളം ഇഷ്ടമായി എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അതിന് മുമ്പായിട്ട് I'll be joining you back after a very short Oppo break. ഈ രാജ്യത്തിന്റെ ദാരിദ്ര്യം മാറ്റാനാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലേ എന്റെ മോനെ, ഒരു കാര്യം ചെയ്യ്, ആദ്യം നീ നിന്റെ ദാരിദ്ര്യം മാറ്റ്, എന്നിട്ട് നമുക്ക് രാജ്യത്തിന്റെ ദാരിദ്ര്യം മാറ്റാം. കഞ്ഞുടിക്കണെങ്കിലേ നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു കത്ത് വാങ്ങിച്ചോണ്ട് വാ. അതെന്തിനാമ്മേ? അതാണ് ഇന്ന് മുതൽ ഈ വീടിന്റെ കീഴ്വഴക്കം. അമ്മേ, ബീഫ് കഴിച്ചാൽ ആരാണ് നിന്നെ തല്ലിയത്? ആ ഹോട്ടലിൽ നടത്തുന്ന രമേശൻ. അവൻ എന്തിനാണ് നിന്നെ തല്ലിയത്? ബീഫ് കഴിച്ചിട്ട് കാശ് കൊടുക്കാത്തതിന്. എന്താടാ ഈ സമരം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അച്ഛാ, ഇന്ത്യക്കൊരു നല്ല പേരുണ്ടാക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ ഇന്ത്യ എന്നുള്ളത് നല്ല പേരല്ലേ? ഒരു ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ അന്ന് തന്നെ കളക്ടർമാരുടെ യോഗം വിളിച്ചു കൂട്ടിയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിക്കും. പിന്നെ ഒരു മാസത്തേക്ക് സംസ്ഥാനത്ത് മഴയായി കാണത്തില്ല. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ടീം റോക്ക് സർ, സ്ക്രിപ്റ്റിങ്ങില് ചെറിയ കൺഫ്യൂഷൻസ് നിങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ജയരാജനും രഘുരാജനും ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ അമ്മയും അച്ഛനും കരുതുന്നത് ജയരാജൻ നന്മയുടെ പ്രതീകമാണ്, രഘുരാജൻ തിന്മയുടെ വക്താവാണ്, എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാണ്, അച്ഛനെ അമ്മയും ബഹുമാനിക്കാത്ത ആളാണ്. വളർത്തുമകൻ നൽകുന്ന സ്നേഹം പോലും യഥാർത്ഥ മകൻ നൽകുന്നില്ല. അങ്ങനെ നന്മയുടെ പ്രതീകമാണെന്ന് നമ്മളും ഒക്കെ വിശ്വസിച്ചു പോയ ജയരാജൻ്റെ വിജയം യഥാർത്ഥത്തിൽ തന്ത്രത്തിൻ്റെ ബലത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയ രംഗത്ത് നന്മയുടെ പ്രതീകങ്ങൾക്ക് പോലും തന്ത്രങ്ങൾ പയറ്റിയാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നാണോ? എതിരാളിയുടെ തന്ത്രങ്ങൾക്കപ്പുറമുള്ള തന്ത്രങ്ങൾ പയറ്റണം. അവൻ സാരി കൊടുത്താൽ ഇത് ഞാൻ തന്നയച്ച സാരിയാണെന്ന് പറയുക. ആ തന്ത്രങ്ങൾ പയറ്റിയാലേ ഇവിടെ രാഷ്ട്രീയ രംഗത്ത് വിജയിക്കാൻ കഴിയൂ എന്നാണ് ടീം റോക്ക് പറയുന്നത്. ഓൾ ദി ബെസ്റ്റ്. ഞാൻ മണിക്കൂട്ടന്റെ ഒരു ആരാധകനാണ്. ഈ കഴിഞ്ഞ നിമിഷം വരെ ഇതോടുകൂടി തീർന്നോ സാർ? അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. ഞാൻ മണിക്കൂട്ടൻ ഒറ്റയ്ക്ക് ചെയ്ത ഒരു ഒരു സ്കിറ്റ് മണിക്കൂട്ടൻ അറിയാലോ. ഞാൻ മണിക്കൂട്ടൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ് ഞാൻ അഭിനന്ദിച്ചത്. ഇപ്പോൾ നിങ്ങൾ അവതരിപ്പിച്ച ഈ സ്കിറ്റ് മണിക്കൂട്ട ഒരു 70s ഇറങ്ങേണ്ട ഒരു സിനിമയല്ലേ ഇത്? ഇപ്പം ഏത് ഇതിനെ എനിക്ക് വേണമെങ്കിൽ നല്ലതെന്ന് പറയാം, അല്ലെങ്കിൽ മോശമെന്ന് പറയാം. ആ തെരഞ്ഞെടുത്ത സബ്ജക്റ്റ് എനിക്ക് തോന്നുന്നു ഒരു കുഴപ്പം പിടിച്ചത്. നിങ്ങളുടെ കുഴപ്പമല്ല, ഞാൻ പറഞ്ഞില്ല, ആർക്കും ഉണ്ടാവുന്ന ഒരു ആശയ ദാരിദ്ര്യത്തിൽ നിന്ന് വന്നാണ്. പക്ഷെ നിങ്ങളിൽ നിന്നായപ്പോൾ ഞാൻ കുറച്ച് പ്രതീക്ഷിച്ചു മണിക്കൂട്ട, അത്രേ ഉള്ളൂ. അതിന് ചെറിയൊരു ചങ്ക് വേദന ഞാൻ പറഞ്ഞതിന് വിഷമമുണ്ടോ? ഇല്ല സാർ, ഇല്ല സാർ, തീർച്ചയായും ഇഷ്ടപ്പെട്ടുകൊണ്ട് മേരിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു അഭിപ്രായം പറഞ്ഞത്, ക്ഷമിക്കുക. റിമി, ടീം റോക്ക് സ്കിറ്റ് ഞാനും എൻജോയ് ചെയ്തു. ഒക്കെ ശരിയാ, ഒരു രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കുറച്ച് തന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ വേണം. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇതുപോലെ LED TV സാരിയോ പട്ട് സാരിയോ ഒക്കെ കൊടുക്കുന്ന കണ്ടിട്ട് തമിഴ്നാട്ടിലൊക്കെ കൊടുക്കുന്ന കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കൂടി വന്ന ഒരു ചായ അല്ലെങ്കിൽ ഒരു വട ചിലപ്പോൾ ഒരു പൈൻറ് ഒക്കെ കൊടുക്കുന്നത് എനിക്ക് കിട്ടിയിട്ടില്ല, എന്നാലേ കേട്ടിട്ടുണ്ട് കേട്ടോ, പക്ഷേ അറിയത്തില്ല. കുറച്ച് തന്ത്രമൊക്കെ ആവാം അല്ലേ? താങ്ക് യു. മാർക്സിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. റിമി 26, ജ്യോതിഷേട്ടാ
35 out of 40. Salimeta? 26. Team Rockinte politics and veedum in the round of performance ina ivarku labikkunna score is 87 on 100. കോമഡി സ്റ്റാർ സീസൺ ടൂവിൽ ഏറ്റവും കൂടുതൽ സോൾഫുൾ പെർഫോമൻസസ് ചെയ്യുന്ന ടീമാണ് ചിരിക്കൊടുക്ക. എന്തായാലും അവർ വേദിയിലെത്തുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ ബ്രേക്ക് ഞങ്ങളൊന്ന് എടുക്കുകയാണ്. എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഈ രാജ്യത്തിന്റെ ദാരിദ്ര്യം മാറ്റാനാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലേ എന്റെ മോൻ ഒരു കാര്യം ചെയ്യ്, ആദ്യം നീ നിന്റെ ദാരിദ്ര്യം മാറ്റ്, എന്നിട്ട് നമുക്ക് രാജ്യത്തിന്റെ ദാരിദ്ര്യം മാറ്റാം. നിനക്ക് കഞ്ഞടിക്കണമെങ്കിലേ നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു കത്ത് വാങ്ങിച്ചോണ്ട് വാ. അതെന്തിനാ? അതാണ് ഇന്ന് മുതൽ ഈ വീടിന്റെ കീഴ്വഴക്ക്. അമ്മേ, ബീഫ് കഴിച്ചതിന് ആരാണ് നിന്നെ തല്ലിയത്? ആ ഹോട്ടലിൽ നടത്തുന്ന രമേശൻ. അവൻ എന്തിനാണ് നിന്നെ തല്ലിയത്? ബീഫ് കഴിച്ചിട്ട് കാശ് കൊടുക്കാത്തതിന്. എന്താടാ ഈ സമരം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അച്ഛാ, ഇന്ത്യക്ക് ഒരു നല്ല പേരുണ്ടാക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ ഇന്ത്യ എന്നുള്ളത് നല്ല പേരല്ലേ? ഒരു ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ അന്ന് തന്നെ കളക്ടർമാരുടെ യോഗം വിളിച്ചു കൂട്ടിയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിക്കും. പിന്നെ ഒരു മാസത്തേക്ക് സംസ്ഥാനത്ത് മഴയെ കാണത്തില്ല. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. പൊളിറ്റിക്സും വീടും എന്ന റൗണ്ടിൽ ഇവിടെ ഇതാ ഒരു ഡിഫറെന്റ് കൺസെപ്റ്റുമായ ഒരു ഫാമിലി ആംബിയൻസിലെ ഒരു പെർഫോമൻസുമായി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ പ്രിയ ടീം ചിരിക്കൊടുക്ക. പ്രിയ പ്രേക്ഷകരെ, ഈ കെട്ടിടം കാണുമ്പോൾ നിങ്ങൾ കരുതും ഇതൊരു പാർട്ടി ഓഫീസാണെന്ന്. അങ്ങനെ കരുതുന്നവർക്ക് തെറ്റി. ഇതൊരു പാർട്ടി ഓഫീസ് അല്ല, ഇതൊരു വീടാണ്. എന്ന് കരുതിയാലും നിങ്ങൾക്ക് തെറ്റി. ഇത് അങ്ങനെ ഒന്നുമല്ല. കട്ടക്കലിപ്പുമായി വ്യത്യസ്ത പാർട്ടിയിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുകയും അതിനൊത്ത് പോരാടുകയും ചെയ്യുന്ന രണ്ട് ചെറുപ്പക്കാരുടെ കുടുംബമാണിത്. ബാക്കി കലിപ്പ് നമുക്ക് കണ്ടറിയാം. റിസോർട്ടിനെതിരെ റിസോർട്ട് ഞങ്ങൾക്ക് സ്വന്തമായ തുണയുണ്ടെങ്കിൽ പോരിന് വാടാ, തുണയുണ്ടെങ്കിൽ പോരിന് വാടാ. ആരാ ആരാ റിസോർട്ടിനെതിരെ റിസോർട്ട് ഞങ്ങൾക്ക് സ്വന്തമായ ആ നിർത്ത് നിർത്ത് നിർത്ത്. ഇനി ഇവിടെ കിടന്ന് മുദ്രാവാക്യം വിളിക്കാൻ ഇത് പാർട്ടി ഓഫീസ് അല്ല, ഇതെന്റെ സ്വന്തം വീടാ. അതെ, കയ്യേറിയ സ്ഥലത്താണ് നമ്മുടെ നേതാവിന്റെ റിസോർട്ട് പണിഞ്ഞതെന്നും പറഞ്ഞ് സമരം കിടക്കുന്ന നിങ്ങളുടെ അനിയെ കേൾക്കാനല്ലേ നമ്മൾ ഈ കിടന്ന് തൊള്ള തുറക്കുന്നത്. അങ്ങനെയാണോ? ഒന്നുകൂടെ വിളിയടാ. റിസോർട്ടിനെതിരെ സമരം ചെയ്താൽ ഓ രാവിലെ തുടങ്ങി ഒന്ന് നിർത്തുന്നുണ്ടോ? അല്ല, ഇന്നത്തെ ബഹളം എന്തിനാ? അമ്മേ, ഞങ്ങളുടെ നേതാവിന്റെ റിസോർട്ടിനെതിരെയുള്ള സ്റ്റേ ഇന്ന് പിൻവലിച്ചു. ഓ, കൂടുതൽ വലിച്ചു കീറണ്ട, ഇനി ഞാൻ പറഞ്ഞിട്ട് കീറിയാ മതി. അയ്യോ, വലിയ കാര്യമായി പോയി. ഞങ്ങൾക്കത് വലിയ കാര്യം തന്നെ. ഞങ്ങളുടെ റിസോർട്ടിനെതിരെ സമരം കിടന്ന അമ്മയുടെ ഇളയ പുന്നാര മകൻ ഇവിടെ ഉണ്ടോ? എന്റെ സ്വന്തം അനിയൻ, ഒന്ന് വിളിച്ചേ. എന്തിനാ? അവന്റെ ചമ്മി മുഖം ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നു. ഈ കാര്യം പറഞ്ഞ് അവന്റെ മെക്കിട്ട് കാണാൻ പോകരുത്. അത് വിടമ്മേ, അമ്മ ഇച്ചിരി കഞ്ഞി എടുത്ത് വെച്ച്. ഞങ്ങളെല്ലാം കൂടി എണ്ണിപ്പെറുക്കി രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ. ഇവിടെ ഒരു വർഗീയക്കും കഞ്ഞിയില്ല. അതെന്താ അമ്മ? നിന്റെ അനിയത്തിക്ക് ഒരു ജോലിക്ക് വേണ്ടി പാർട്ടിക്കാരോട് റെക്കമെന്റ് ചെയ്യാൻ പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞേ? ബ്രാഞ്ച് കമ്മിറ്റിയുടെ കത്ത് വേണമെന്ന്. എന്നിട്ട് ബ്രാഞ്ചിന്റെ കത്തുമായി വന്നപ്പോ ഏരിയയുടെ കത്ത് വേണമെന്ന്. അതുകൊണ്ട് വന്നപ്പോ പറഞ്ഞു മണ്ഡലത്തിന്റെ കത്ത് വേണമെന്ന്. അവസാനം ഇതെല്ലാം നുള്ളിപ്പറക്കി കൊണ്ടുവന്നപ്പോ പറയാ അങ്ങ് കേന്ദ്രത്തിന്റെ കത്ത് വേണമെന്ന്. അതമ്മേ, ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു കീഴ്വഴക്കമാണ്. എന്നാലേ ഈ വീട്ടിൽ നിന്ന് നിനക്ക് കഞ്ഞടിക്കണമെങ്കിലേ നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു കത്ത് വാങ്ങിച്ചോണ്ട് വാ. അതെന്തിനാ അമ്മ? അതാണ് ഇന്ന് മുതൽ ഈ വീടിന്റെ കീഴ്വഴക്ക്. അമ്മേ, ദിവസം വരും കൊറോണ ദിനം കൊണ്ട് കഞ്ഞി വെള്ളം ഒന്നും പറഞ്ഞു. എടാ, ഇവരുടെ വീട്ടില് വെപ്പും കൂടി ഒന്നും ഇല്ലേ? എടാ, നീയൊക്കെ രാഷ്ട്രീയം കളിച്ച് നടക്കുന്നല്ല, അത് 5 പൈസ ഇവിടെ ചെലവിന് വരുന്നുണ്ടോ? എന്റെ മോളെടുത്ത് വിദേശത്തേടുന്ന് കഷ്ടപ്പെടുന്നോണ്ടാ നീയൊക്കെ കഞ്ഞുടിച്ച് പോകുന്നത്. ഹേ മാതാജി, ഈ രാജ്യത്തിന്റെ ദാരിദ്ര്യം മാറ്റാനാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലേ എന്റെ മോനൊരു കാര്യം ചെയ്യ്, ഒരു 150 രൂപ ഇങ്ങോട്ട് എടുത്തേ, ഇത്തിരി അരി വാങ്ങാനാ. അങ്ങനെയൊന്നും ചോദിക്കരുത്, എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. അതാണ്, ആദ്യം നീ നിന്റെ ദാരിദ്ര്യം മാറ്റ്, എന്നിട്ട് നമുക്ക് രാജ്യത്തിന്റെ ദാരിദ്ര്യം മാറ്റാം. അതിനും കൂടെ ഉള്ള സമരമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താടാ അവിടെ ഒരു ബഹളം?
അച്ഛനും വന്ന്, ഇനി അച്ഛന്റെ വായിലിരിക്കുന്നൂടെ കേൾക്കണം. എല്ലാവരും ഉണ്ടല്ലോ രാവിലെ. എടാ എന്താടാ ഈ സമരം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അച്ഛാ, ഇന്ത്യക്ക് ഒരു നല്ല പേരുണ്ടാക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ ഇന്ത്യ എന്നുള്ളത് നല്ല പേരല്ലേ? അതെ അമ്മ, ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ നേതാവ് കെട്ടിയുയർത്തിയ റിസോർട്ടിനെതിരെ ഇനിയും സമരം ചെയ്യരുതെന്ന് ഇവിടുത്തെ ഇളയ മകൻ സരസനോട് പ്രത്യേകം പറയണം. എടാ, സർക്കാർ ഭൂമി കയ്യേറിയല്ലേ ആ റിസോർട്ട് പണിഞ്ഞിരിക്കുന്നത്, അത് പൊളിക്കണം, അതാ ന്യായം. ആഹാ, അപ്പൊ ഈ സർക്കാർ ഭൂമി കൊണ്ട് കുരിശ് നാട്ടിപ്പോ അച്ഛന് ഒരു എതിർപ്പും ഇല്ലായിരുന്നല്ലോ. അതെ, ഈ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയതാരാ? ദൈവമല്ലേ. അപ്പൊ ആ ദൈവത്തിന്റെ കുരിശ് ഈ ഭൂമിയിലല്ലാതെ പിന്നെ എവിടെ കൊണ്ട് നാട്ടാനാ? അച്ഛൻ നോക്കിക്കോ, ഞങ്ങൾ ഈ 5 വർഷത്തിനുള്ളിൽ ഈ നീർവിളാക പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആക്കും. അത് ഒരിക്കലും നടക്കത്തില്ല. അതെന്താ? ഒരു മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ടൗണിന്റെ മധ്യഭാഗത്ത് 4-5 മാലിന്യ കൂമ്പാരമെങ്കിലും വേണം. പിന്നെ മുനിസിപ്പാലിറ്റിയിൽ അലഞ്ഞു നടക്കാൻ കുറച്ച് തെരുവ് നായ്ക്കൾ വേണം. പിന്നെ 24 മണിക്കൂറും പൊട്ടിയലിക്കുന്ന പൈപ്പുകളും ഓടകളും ഒക്കെ വേണം, എന്നാലേ മുനിസിപ്പാലിറ്റി ആവൂ. അയ്യോ, അപ്പൊ ഇതൊന്നും ഈ പഞ്ചായത്തിൽ ഇല്ലല്ലേ. ഒരു കാര്യം, നമുക്ക് മുനിസിപ്പാലിറ്റി ആക്കണ്ട, കോർപ്പറേഷൻ ആക്കാം. എന്താടാ? ആ, അതിനുണ്ട് ചില പ്രശ്നങ്ങൾ. അതിനെന്താ പ്രശ്നം? എടാ, ഒരു കോർപ്പറേഷൻ എന്ന് വെച്ചാൽ അവിടെ ഒരു 4-സ്റ്റാർ ഹോട്ടലുകളെങ്കിലും വേണം. പിന്നെ അവിടെ നിന്ന് മയക്കുമരുന്ന് സംഘത്തെയും പെൺമാണിപ്പ് സംഘത്തെയും സ്ഥിരമായി പൊക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ ചെറിയൊരു ചാറ്റൽ മഴ പെയ്താൽ അവിടുത്തെ റോഡുകളെല്ലാം ബാഹുബലിയിലെ ഡാം പൊട്ടിയതുപോലെ നിറഞ്ഞ് കവിയണം. പിന്നെ കൊതുകിന്റെ കാര്യം നിർബന്ധമാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അയൽ വീടുകളിൽ ആരാണ് താമസിക്കുന്നതെന്ന് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയരുത്. അയ്യോ, അത് കോർപ്പറേഷൻ മാത്രല്ല, ഇപ്പൊ ഇവിടെ ഇങ്ങനൊക്കെ തന്നെയാ. ആ ജാനുവിനൊക്കെ എന്തൊരു തലക്കനാ, കൂട്ടി ഇടിച്ചാ പോലും മിണ്ടത്തില്ല. അപ്പൊ കേപ്പി, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കൂലേ? നടക്കാതെ എവിടെ പോവാൻ, ഞങ്ങള് ചില കാര്യങ്ങൾ ഇവിടെ നടത്തുവച്ചാ. നിങ്ങള് നടത്തുമെന്നല്ലോ പറഞ്ഞത്, ശരിയാക്കുമെന്നല്ലേ? ചേട്ടാ, എന്താ പറ്റിടാ? ആഹാ, റിസോർട്ടിന് അനുകൂലമായി നിന്നതിന് എന്റെ അനിയനും ആ പാർട്ടിക്കാരും കൂടെ നിന്നെ തല്ലി ചതച്ചല്ലേ? അതിനല്ല തല്ലിയത്, പിന്നെ ബീഫ് കഴിച്ചതിനാ. കണ്ടോ, ഒരു ബീഫ് കഴിച്ചതിന് ഒരു പാവത്തിനും കൂടെ അടിച്ചവസനാക്കിയിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി സംസ്ഥാനമൊട്ടാകെ നമ്മുടെ പഞ്ചായത്തിൽ ബീഫ് മേള നടത്തും. ബീഫ് കഴിച്ചതിന് ആരാണ് നിന്നെ തല്ലിയത്? ആ ഹോട്ടലിൽ നടത്തുന്ന രമേശൻ. അവനെന്തിനാണ് നിന്നെ തല്ലിയത്? ബീഫ് കഴിച്ചിട്ട് കാശ് കൊടുക്കാത്തതിന്. കാശില്ലാതെ മേല ബീഫ് കഴിച്ചേക്കരുത്. കൊള്ളാടാ മോനെ, കൊള്ളാം. നിന്റെ പാർട്ടിക്ക് പറ്റിയ അണി തന്നെ. ഇവിടെ കാശില്ലാതെ ആരെങ്കിലും ഹോട്ടലിൽ കയറി വല്ലതും കഴിക്കുവോ? കാശുണ്ടായിരുന്നു, അത് പെട്രോൾ അടിച്ചപ്പോ തീർന്നു പോയി. ഇനി അരി മേടിക്കാനും കൈ കാശില്ല. എടാ, അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ രാജ്യത്തെ സാധാരണക്കാർക്ക് കക്കൂസ് പണിയാൻ സാമ്പത്തികം കണ്ടെത്തുന്നതിനാണ് ഈ പെട്രോൾ അടിക്കാൻ വരുന്ന പാപ്പോട്ടവന്റെ നിന്ന് അരിക്കുള്ള കാശ് വരെ അവർ പിടിച്ചു മേടിക്കുന്നത്. എടാ, അരി മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ കക്കൂസ്? അയ്യോ, എന്റെ അനിയനും പാർട്ടിക്കാരും വരുന്നുണ്ട്. എടാ, നമുക്ക് ഈ റിസോർട്ട് നടത്താനുള്ള അനുമതി ലഭിച്ചതിന്റെ പേരി ഞാനും എന്റെ അനുജനും വാക്ക് തീർക്കോ, അടിപിടിയോ കടിപിടിയോ രക്തച്ചൊരിച്ചിലോ ഒക്കെ വല്ലതും ഉണ്ടായ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ അനിയന്മാര് ചേട്ടന്മാർ അടിയിടുന്ന സമയത്ത് ഞങ്ങൾ ഇടപെടുന്ന മോശമല്ലേ? സാധാരണ നോക്കി വയ്ക്കും പോലെ ഞങ്ങൾ നോക്കി വയ്ക്കും. നോക്കി വയ്ക്കോ? അതെന്തിന്? നമ്മൾ നോക്കുകൂലി വാങ്ങിച്ച് ജീവിക്കുന്നവരാണ്. എടാ പൊട്ട, വന്ന് പിടിച്ചു മാറ്റണോന്ന്. അവന് പാർട്ടി എന്ന് പറഞ്ഞാ ഭ്രാന്ത, പിന്നെ ചേട്ടനാണെന്ന് നോക്കത്തില്ല, വെട്ടി പൊളന്നുകളയോ അവൻ. ചേട്ടാ, എനിക്കിന്ന് 2-ൽ1 അറിയണം. എന്തോന്നാ? പറമ്പിലെ തേങ്ങ ആരാ ഇട്ടത്? ഇതിനാണ് പുള്ളി ഇത്രയും കട്ട കലിപ്പ് കാണിച്ചത്. പറമ്പിലെ തേങ്ങ, ഇവന്റെ വർത്താനം കേട്ട തോന്നുമല്ലോ. പറമ്പ് നിറച്ച് തെങ്ങും തൊപ്പാണെന്ന്, ആകെ ഒരു തെങ്ങ്, അതിൽ നിന്ന് 2 തേങ്ങ ഇടത്തേനെ അവൻ ഈ കലിക്കുന്നത്. കഴിഞ്ഞ മാസത്തെ തേങ്ങ നീ എല്ലാരും എടുത്തോണ്ട് പോയത്? അതിന് മുമ്പുള്ള 6 മാസത്തെ തേങ്ങ ചേട്ടനല്ലേ കൊണ്ടുപോയത്? അന്നൊന്നും നീ മിണ്ടിയില്ലല്ലോ. ഇപ്പൊ ഞാൻ റിസോർട്ടിന് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്, മനപ്പൂർവ്വം നീ തേങ്ങയുടെ പ്രശ്നം പറഞ്ഞ് ഈ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുമല്ലേടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ രാഷ്ട്രീയം പറയുന്നതിന്റെ ഇടയ്ക്ക് തേങ്ങയുടെ പ്രശ്നം എടുത്തിടരുത്. തേങ്ങാ കാര്യത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ രാഷ്ട്രീയം എടുത്തിടരുത്. ആരുടെ തേങ്ങ കൊണ്ടുവന്നേ? 2 തേങ്ങ കൊണ്ടെടുത്തേ, കഞ്ഞിക്ക് ചമ്മന്തിയെടുക്കാനാ? തേങ്ങയില്ല, ഒരു മാങ്ങയില്ല. അമ്മയൊന്ന് അകത്ത് പോകാവോ? ആഹാ, എന്നാ എന്റെ മോ കഞ്ഞുടിക്കാൻ അകത്തോട്ട് വന്നേക്ക്. ചമ്മന്തിക്ക് പകരേ രാഷ്ട്രീയം അരച്ചു തരാ തൊട്ട് നക്കാൻ. എന്റെ ഈശ്വര, ഞാൻ ഇനി എന്തെടുത്തിട്ട് കറി വെക്കും? അങ്ങനെ കഞ്ഞുകൂടിയും മുട്ടി. ഇതെല്ലാം നിങ്ങളുടെ ഭരണത്തിന്റെ കുഴപ്പ. ഈ വീട്ടിൽ ചമ്മന്തി അരക്കാത്തോ? ഏ, ഒരുമാതിരി കുത്തക മുതലാളിമാരെ പോലെ എന്നോട് സംസാരിക്കരുത്. നിങ്ങൾ ഭരണത്തിൽ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു സ്ഥാപനം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? ആഹാ, ഏത് സ്ഥാപനം വർക്ക് ചെയ്യാത്തേ ഒന്ന് പറഞ്ഞേ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അവിടെ എന്താ കുഴപ്പം? നാളെ ഒരു ദിവസം മഴയെന്ന് പറഞ്ഞിട്ടേ തുടരെ 8 ദിവസമാ മഴ പെയ്തത്. അത് പണ്ടേ അങ്ങനെയാണല്ലോ, പക്ഷെ ഞങ്ങൾ മഴ നിർത്താൻ വേണ്ടി ഒരു ബുദ്ധി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താണ്? ഒരു ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ അന്ന് തന്നെ കളക്ടർമാരെ യോഗം വിളിച്ചു കൂട്ടിയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എല്ലാം അവധി പ്രഖ്യാപിക്കും. പിന്നെ 1 മാസത്തേക്ക് സംസ്ഥാനത്ത് മഴയെ കാണത്തില്ല.
പറഞ്ഞത് നിങ്ങളുടെ ഭരണത്തിന്റെ ഏറ്റവും വലിയ കോട്ടോൺ. അത് ഞങ്ങളുടെ നേട്ടമാടാ. നേട്ടത്തിന്റെ കാര്യം ഒന്ന് ഇങ്ങോട്ട് പറയല്ലേ, ഈ നാട്ടിൽ ആദ്യം കമ്പ്യൂട്ടർ വന്നപ്പോ നിങ്ങൾ എതിർത്തു, പിന്നെ ഞാനൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു, അപ്പോഴും നിങ്ങൾ എതിർത്തു. എതിർക്കൂടാ, ഞാൻ എതിർക്കും. എന്റെ അച്ഛന്റെ പെൻഷൻ കാശിന് നീ കമ്പ്യൂട്ടർ മേടിച്ചാൽ ഞാൻ എതിർക്കും. ആ പെങ്ങടെ കാശ് ഇങ്ങോട്ട് വന്നോട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. പെങ്ങടെ കാശ് തന്നിട്ട് എന്റെ മക്കള് പനിക്കണ്ട. അമ്മേ, അമ്മയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അവന്റെ ഈ ചിന്നുവായിട്ട് ഈ വീടിനകത്ത് കേറിപ്പോരുന്നു. അമ്മയുടെ തോളി ഇരിക്കുന്ന ആ സാധനം ഈ ചക്കയോ? എടുത്ത് ദൂരെ കളയമ്മേ. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ അവന്റെ ചിന്ന വരുന്ന ആ സാധനം. അയ്യോ അമ്മ, അതെടുത്ത് എറിയരുത്, അതെന്റെ ചങ്കാണമ്മേ. ചങ്ക്? ഈ ചക്കയാണോ നിന്റെ ചങ്ക്? അമ്മ, ആ സാധനം ഇങ്ങോട്ട് തന്നെ. ഈ ചക്ക എടുത്ത് ഞാൻ ഇന്നും ദൂരെ കളയും. എന്നാ പിടിച്ചു, അതെടുത്ത് എറിയരുതെന്ന്. എടുത്ത വലത്തെ കാലിൽ തട്ടി ദൂരെ കളയണം. മോനെ അറിയല്ലേ, ഉച്ചക്ക് കറിയില്ല. അയ്യോ അടുത്ത് അറിയല്ലേ. ആഹാ, കാണിച്ചു തരാം. നോക്കി നിൽക്കാതെ അടിച്ചൊടിയടാ അവന്റെ കാല്. അത്രക്കായോ? എടാ നീ നോക്കി നിൽക്കാതെ അടിച്ചൊടിക്കടാ അവന്റെ കാല്. ഒടുക്കടാ, അടിച്ചു പറിക്കടാ അവനെ. മതി 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 മതി, കണ്ടല്ലോ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. കൊള്ളാം, നല്ല അണികൾ. ഇനി ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് ആശുപത്രി വെക്കോ, അല്ലെങ്കിൽ ഇതിന്റെ പേരും പറഞ്ഞ അയ്യോമാര് ഹർത്താൽ പ്രഖ്യാപിക്കും. അച്ഛാ, വേണമെങ്കിൽ എന്നെ പറഞ്ഞു, എന്റെ അണികളെ ഒന്നും പറയരുത്. ഇത് അണികളല്ല, ഏണികളാ. ഏണിയോ? എന്ന് വെച്ചാ നിന്നെ പോലുള്ളവർക്ക് ചവിട്ടിക്കേറാൻ പറ്റിയ ഒരു പാവപ്പെട്ട സാധനം. അച്ഛാ, ഇവന്റെ ചിഹ്നമായ ചക്ക ഈ വീട്ടിൽ കൊണ്ടുവന്നാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകാൻ കാരണം. മേല ആ ചക്ക ഈ വീട്ടിൽ കെട്ടിയേക്കരുത്. ഓ എന്റെ ദൈവമേ, ഇവന്റെ ചിഹ്ന റേഷൻ നിരയാകാഞ്ഞത് ഭാഗ്യം, അല്ലെങ്കിൽ ഈ വീട്ടിലെ കഞ്ഞുകൂടി മുട്ടിയേനെ. ഇന്ത്യക്ക് ചക്കയും വാങ്ങണ കാര്യം ഇന്നത്തോടെ ഇവിടെ നിർത്തിക്കൊള്ളണം. വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന എന്റെ മോൾക്ക് ഒരു കല്യാണാലോചനമായി ഒരു ബ്രോക്കർ ഇന്ന് ഇവിടെ എത്തും. ആ സമയത്ത് നിന്റെയൊക്കെ രാഷ്ട്രീയ മാങ്ങാത്തൊലി എന്ന് പറഞ്ഞ് ഇവിടെ കണ്ടാലുണ്ടല്ലോ. രണ്ടും കയറി ആത്തു വെക്കോളണം. കയറി പോടാകത്ത്. നീ എവിടെ പോകുന്നു? അവർക്ക് കഞ്ഞി ഒളിമ്പി കൊടുക്കണ്ടേ? ആ വെച്ച് ഒളിമ്പി കൊടുക്ക്. നാളെ കടന്ന് പാർട്ടിക്ക് വേണ്ടി തല്ലുകൂടേണ്ടതല്ലേ. മാഷേ, ഇതാണ് ഞാൻ പറഞ്ഞ ചെറുക്കന്റെ ഫോട്ടോ. ഇതെന്നാൽ ടി വിയിൽ കാണാനില്ല എന്ന് പറഞ്ഞ് കാണിച്ച ഫോട്ടോ അല്ലേ? ഓഹോ, ഇതല്ല, വേറെ ഫോട്ടോ. ഇതാ, കൊള്ളാം, നല്ല പയ്യൻ. ചെറുക്കൻ എന്താ ജോലി? ചെറുക്കൻ എസ്ഐയാ, നല്ല ബന്ധുവാ. ചെറുക്കൻ ഒരു പെങ്ങളുണ്ട്, ടീച്ചറാ. നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ മൂത്ത മകന് വേണ്ടി ആലോചിക്കാം. ഓ, ടീച്ചറാണല്ലേ. പി എസ് സി വഴിയാണോ അതോ എംപ്ലോയ്മെന്റ് വഴിയാണോ ജോലി കിട്ടിയത്? ഏ, അങ്ങനെയൊന്നും അല്ല, ബന്ധു നിയമനം വഴിയാ. ഈ ചെറുക്കന്റെ ഒരു മാമൻ മന്ത്രിയാ, ആ വഴിക്ക് കിട്ടിയതാന്നേ. ഇവിടുത്തെ പെൺകുട്ടി വിദേശത്തല്ലേ? ആണ്. ഇതാണല്ലേ മൂത്ത മകൻ. അതെ, ഞങ്ങൾക്ക് കുറച്ച് കാര്യം അറിയാനുണ്ട്. പറഞ്ഞോ. ചെറുക്കൻ ഏത് പാർട്ടിയാ? പാർട്ടിയോ? അല്ല, അതെ, അവൻ പാർട്ടി എന്ന് ഉദ്ദേശിച്ചത് ഈ കല്യാണത്തിന് ശേഷം ഈ ചെറുക്കന്റെ പാർട്ടി ഫംഗ്ഷൻ അതൊക്കെയാണ്. അതല്ല, ചെറുക്കൻ ഏത് പാർട്ടിയാണെന്ന് വ്യക്തമായി ഞങ്ങൾക്ക് അറിയണം. അയ്യോ, അങ്ങനെ പാർട്ടിയൊന്നും ഇല്ല. എന്നാ പാർട്ടി വേണം. ഞങ്ങളുടെ കുടുംബത്തിൽ കയറി വരുന്ന ഒരാൾക്ക് വ്യക്തമായ രാഷ്ട്രീയ പാർട്ടി വേണം. ചെറുക്കൻ എന്താ ജോലി എന്ന് പറഞ്ഞു? പരുന്തും പാറയിലെ എസ്ഐ. അച്ഛാ, ഈ ബന്ധം വേണ്ട. എന്താടാ, കഴിഞ്ഞ ഹർത്താലിന് ഒറ്റയിടിക്ക് എന്റെ പല്ലിളക്കിയത് ഈ എസ്ഐ. അതുകൊണ്ട് ഈ കല്യാണം വേണ്ട. കുറച്ച് ദിവസമായിട്ട് ഞാൻ പരിപ്പോടെ പോലും കഴിക്കുന്നില്ല, അറിയാവോ? ചേട്ടൻ പരിപ്പോടെ കഴിക്കാത്തത് ഈ വീട്ടിൽ അറിയാനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കല്യാണം അങ്ങ് ഉറപ്പിക്കാം. എന്തായാലും അച്ഛനെ ഉറപ്പിച്ച സ്ഥിതിക്ക് വലിയ ആർഭാടം ഒന്നും വേണ്ട. കല്യാണത്തിന് ഒരു ഹാരം ചെറുക്കൻ അങ്ങോട്ട് ഇടുന്നു, ഒരു ഹാരം പെണ്ണ് ഇങ്ങോട്ട് ഇടുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് ചായയും പരിപ്പുവടയും, അത് മാത്രം മതി. അയ്യോ, അത് ചെറുക്കന്റെ വീട്ടുകാരെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അത് ചേട്ടന്റെ ആഗ്രഹം. ഇനി എന്റെ ആഗ്രഹം ഞാൻ പറയട്ടെ, കല്യാണം കഴിഞ്ഞ് പെണ്ണും ചെറുക്കനും ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടു പേർക്കും രണ്ട് കരിക്കും വെള്ളവും കൊടുക്കും, പിന്നെ ചിക്കൻ ബിരിയാണി, പിന്നെ നല്ല ഐസ്ക്രീമും കൊടുക്കും. അതാ നമ്മുടെ രീതി. മാഷേ, മാഷേ, ഒന്നിങ്ങി വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്താ? എന്താ? ടിവിയിൽ ഇപ്പൊ ഒരു ന്യൂസ് കണ്ടു, മാഷിന്റെ മകള് വിദേശത്തല്ലേ ജോലി ചെയ്യുന്നത്? അതെ. വിദേശത്ത് ജോലി ചെയ്യുന്ന 16 നേഴ്സുമാരെ അവിടുത്തെ ഭീകരന്മാർ തടവിലാക്കി. അതിലേറെ മാഷിന്റെ മകളാണ്. പേരും അഡ്രസ്സും ഒക്കെ ഇപ്പൊ ടിവി കാണിക്കുന്നു. അയ്യോ എന്റെ മോള്, അയ്യോ എന്റെ കൊച്ചിനെ, മിഴിച്ചു നിൽക്കാതെ ആരെങ്കിലും ഒന്ന് വിളിയടാ. അച്ഛനൊന്ന് ടെൻഷൻ അടിക്കാതെ ഞാൻ വിളിച്ചു ചോദിക്കാം. ഹലോ, സെക്രട്ടറി അല്ലേ? അതെ, എന്റെ പെങ്ങളെ വിദേശത്ത് വെച്ച് ഈ ഭീകരരെ. ഹലോ, എന്റെ പൊന്നു ചേട്ടാ, നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ വിളിച്ചു കാണിച്ചു തരാം. താങ്കൾ വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണ്, ദയവായി അല്പസമയത്തിന് ശേഷം വിളിക്കുക. ഓ, രണ്ടെണ്ണത്തിനെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ല. ഈശ്വര, എന്റെ മോളെ കിടന്ന് കഷ്ടപ്പെടുന്നോണ്ടാ നിങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത്. എന്റെ മനുഷ്യ, കുന്തമോളെ നിക്കണ്ട, ആരെങ്കിലും ഒന്ന് വിളിക്ക് മനുഷ്യ. അയ്യോ, എനിക്ക് എന്റെ മോളെ ഇപ്പൊ കാണണം. നീ കരയാതെ, ദൈവം നമുക്കൊരു വഴി കാണിച്ചു തരും.
ഒരു മാസത്തിന് ശേഷം തടങ്കിലായ പെൺകുട്ടി സുരക്ഷിതയായി തന്റെ വീട്ടിലെത്തിച്ചേരുന്നു. ബാക്കി വിശേഷങ്ങളിലേക്ക്. നീ കിടന്ന് കരയാതെ, അവളിങ് എത്തിയല്ലോ, അവളൊന്ന് റിലാക്സ് ചെയ്യട്ടെ. നിങ്ങളെ ഇന്ന് കാണാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചല്ല. അത്രക്ക് ഭീകരായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ അവസ്ഥ. ഞങ്ങൾ ഒത്തിരി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ സർക്കാരുകളും പാർട്ടിക്കാരൊക്കെ ഇടപെട്ടോണ്ട് ഞങ്ങൾക്ക് തിരിച്ച് ജീവനോടെ നാട്ടിലെത്താൻ പറ്റിയത് എല്ലാവർക്കും നന്ദിയുണ്ട്. കേട്ടോടാ, പെങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാ. ഞങ്ങളുടെ പാർട്ടിക്കാരെ ഇടപെട്ടത് കൊണ്ടാ ഇവർക്ക് ഒരു പോറൽ പോലും ആക്കാതെ ഇവിടെ എത്താൻ കഴിഞ്ഞത്. എന്തോ, അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. നമ്മളെ പാർട്ടിക്കാരെ ഇടപെട്ടോണ്ടാണ് അവരെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ഓ, കാണാം. പിന്നെ ഇച്ചിരി പുളിക്കും. നിർത്തടാ. പാർട്ടിയുടെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുന്ന നിന്നെ പോലുള്ളവരെ ഇടപെട്ടിട്ടല്ല ഇവരൊക്കെ ഇവിടെ എത്തിയത്. ഇപ്പോഴും നാടിനും ജനങ്ങൾക്കും നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഗവൺമെന്റുകളും പാർട്ടി പ്രസ്ഥാനങ്ങളും പാർട്ടി പ്രവർത്തകരുമുള്ള നാടാണിത്. അവർ രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് എന്റെ മകളടക്കം മറ്റു പെൺകുട്ടികളും ഇവിടെ എത്തിച്ചേർന്നത്. അല്ലാതെ യൗമാർ വിചാരിച്ചിട്ടൊന്നും അല്ലേ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പെൺകൊച്ചു സുഖമായിട്ട് ഇവിടെ എത്തിയല്ലോ. ഈ അവസരത്തിൽ പറയുന്നത് ശരിയാണോന്ന് അറിയത്തില്ല. എത്രയും വേഗം നമുക്ക് ഈ ഉറപ്പിച്ച കല്യാണം അങ്ങ് നടത്താം. ആ, നമുക്ക് കല്യാണമൊക്കെ നടത്താം, പക്ഷെ ഈ പാർട്ടിയുടെ കാര്യം ഞാൻ അന്നേ പറഞ്ഞേല്ലേ, പയ്യൻ അങ്ങനെ പാർട്ടി ഒന്നുമില്ല. അയ്യോ, ആ പാർട്ടിയുടെ കാര്യമല്ല. പിന്നെ കല്യാണം കഴിഞ്ഞ ചെറുക്കന്റെ വീട്ടിലാണോ പാർട്ടി, അതോ പെണ്ണിന്റെ വീട്ടിലാണോ പാർട്ടി, അതാ ഞങ്ങൾ ചോദിച്ചത്. അതെ അതെ അതെ. എന്താടാ അണന്റെ അനിയന്റെ പാർട്ടിക്കാർ അണന്റെ തല വെട്ടിയെന്ന്? എന്റെ തല എന്റെ കാര്യത്തിൽ തന്നെ ഉണ്ടല്ലോ. അതല്ലെന്ന്, പിന്നെ ഫ്ലക്സിൽ അണ്ണൻ തൊഴുതുകൊണ്ടിരിക്കുന്ന അണന്റെ തല വെട്ടിയെന്ന്. ആഹാ, കാണിച്ചു കൊടുക്കാവന്മാരെ. അതിന് പകരമായിട്ട് യോമാര് നമ്മുടെ കൊടിമല നശിപ്പിച്ചെന്ന. ആഹാ, അത്രക്കായോ? ഇപ്പൊ കാണിച്ചു തരാം. ദാ, നിക്കടാ അവിടെ. അച്ഛാ, ഒരു മിനിറ്റ്. ഇതാ, ഇത് കൊണ്ടുപോയി പാർട്ടി ഓഫീസിൽ വെക്ക്. ഇത് ഇവിടെ അല്ല ഇരിക്കേണ്ടത്, ഇതാ പാർട്ടി ഓഫീസിലായിരിക്കേണ്ടത്. രാഷ്ട്രീയം വേറെ, കുടുംബം വേറെ. അപ്പ അണ്ണ നിങ്ങൾ വരുന്നില്ലേ? ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. ഓക്കേ. ജ്യോതിഷേടാ, ടീം ചിരിക്കുടുക്ക. നിങ്ങളുടെ സ്കിറ്റ് കണ്ടപ്പോൾ എനിക്ക് സന്ദേശം സിനിമയൊക്കെ ഓർമ്മ വന്നു. പക്ഷേ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ 100% വ്യക്തതയോടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. ഒന്ന്, ഈ പൊളിറ്റിക്സ് എന്നുള്ളൊരു കാര്യം അത് വീട്ടിൽ മാത്രം പാടില്ല, വീട്ടിന് പുറത്ത് നിങ്ങൾ എന്ത് വേണോ ഏത് രീതിയിൽ വേണോ, കാരണം അവസാനം പോലും ഞങ്ങൾ എത്തിക്കോളാമെന്നാണ് പറയുന്നത്. ഇതേപോലെ സഹോദരി വരുമ്പോൾ അവിടെ വീണ്ടും വന്നു, അമ്മയുടെ സെൻറ്റിമെൻസ് ഉണ്ട്, അച്ഛൻ്റെ സെൻറ്റിമെൻസ് ഉണ്ട്, പക്ഷേ സഹോദരങ്ങളുടെ സെൻറ്റിമെൻസ് ഒട്ടും തന്നെ ഇല്ല. തീവ്രവാദികളുടെ പിടിയിൽ നിന്നും മോചനം ലഭിച്ച് വരുന്ന സഹോദരി വരുമ്പോഴുണ്ടാകുന്ന ഒരു ഒരു ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന ചില വികാരങ്ങൾ അവിടെ പ്രകടിപ്പിക്കേണ്ടതായിരുന്നു. അതിനകത്തൊരു നല്ല വിഷയമായിട്ട് എനിക്ക് തോന്നി, അതിനെക്കുറിച്ച് സലീമിൻ്റെ അഭിപ്രായം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. റിമീഡേയും, അതായത് ബീഫ് കഴിച്ചിട്ട് അടി വാങ്ങിയ ആൾ ബീഫ് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് കാശ് കൊടുത്തില്ലെങ്കിൽ അടി കിട്ടൂലേ? അതൊക്കെ തീർച്ചയായിട്ടും കിട്ടും. അത് നല്ല ഒരു തമാശയായിട്ട്, നല്ലൊരു ചിന്തയായിരുന്നു ശരിയോടൊപ്പം തന്നെ. അതിപ്പോ ഏത് ഹോട്ടലിൽ നമ്മൾ ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചാലും എപ്പോഴും ചിന്തിക്കണം, കഴിച്ചിട്ട് ഇറങ്ങി പോവാണ്ട് അവർക്ക് ന്യായമായ അവർ ചോദിക്കുന്ന പൈസ നമ്മൾ കൊടുക്കുക. ഇച്ചിരി കൂള് കൊടുത്താലും അവർക്ക് സന്തോഷിക്കും. കാരണം ഒരു സെക്കൻഡ് എല്ലാവരും ഒരു രാഷ്ട്രീയപരമായിട്ട് വരുമ്പോ അതിൽ വലിയ ഒരു എന്താ പറയാ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇപ്പൊ കിട്ടി വിവാദം കിട്ടിയെന്ന് തോന്നുമ്പോ അതിന്റെ കാശ് കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോ ആ വിവാദം സൃഷ്ടിക്കാൻ താല്പര്യപ്പെട്ടവരെല്ലാം ഗ്യാസ് പോകുന്നത് കണ്ടു. മുഴുവൻ നന്മയായി പൈങ്കിളി ആവണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നന്മയുടെ അംശമുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ സന്തോഷമാവും. ഓൾ ദി ബെസ്റ്റ് ടീം ചിരിക്കുടുക്ക. താങ്ക് യു സോ മച്ച്. സലീമേട്ട, ഒരു ഒരു ഉപരിതലത്തിലൂടെ ഒരു യാത്ര, അതൊരു ഒരു പത്രം വായിച്ചാൽ മതി, സ്കിറ്റ് കാണേണ്ട ആവശ്യമില്ല. അതിന് പിന്നെ ഇറാഖിലുള്ള ആ സഹോദരി നേഴ്സ്, എത്രയോ നാളുകളായി കഴിഞ്ഞ സംഭവമാണത്, എത്രയോ സംഭവങ്ങൾ നമ്മുടെ ഭാരതത്തിൽ നടക്കുന്നുണ്ട്, അതിനൊന്നും സ്പർശിക്കാതെ എന്നോ നടന്ന കുറേ സംഭവങ്ങൾ വെച്ച് അവതരിപ്പിച്ചു. ആ സമയത്ത് ഒട്ടും അവതരിപ്പിച്ചിട്ടില്ലാതാനും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആ നീക്കി നീക്കി അവസാനം ഇങ്ങനെ സന്ദേശത്തിലെ സന്ദേശം കൊടുക്കുകയാണ്. സന്ദേശം സിനിമ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊരു നല്ല സ്കിറ്റായിരുന്നേനെ.
അപ്പൊ ഈ പൊളിറ്റിക്കൽ സറ്റയറൊക്കെ എഴുതുമ്പോ കുറച്ച് വായന നിങ്ങൾക്ക് എന്തായാലും വേണം, അല്ലെങ്കിൽ പറഞ്ഞു കേട്ട സംഭവങ്ങൾ. കാരണം അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ സറ്റയറായിട്ടുള്ള സിനിമകളൊന്നും അധികം വരാത്തുള്ളൂ. മലയാള ചരിത്രത്തിൽ തന്നെ രണ്ട് സിനിമകളാണ് ഉള്ളത് ഒരു പൊളിറ്റിക്കൽ സറ്റയർ എന്ന് പറയാനായിട്ട്, ഒന്ന് പഞ്ചവടിപാലവും മറ്റൊന്ന് സന്ദേശവുമാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ പൊളിറ്റിക്കൽ സറ്റയർ. അതുകൊണ്ട് മാത്രം പറഞ്ഞു എന്ന് കരുതിയാൽ മതി. റിമി, എനിക്ക് തോന്നുന്നു സലിമേട്ടൻ കോട്ടിടാൻ മറന്നു എന്ന് തോന്നുന്നു. കോട്ടിട്ടെന്ന് വിചാരിച്ചെന്നാണ് തോന്നുന്നു പറഞ്ഞത്. മലയാള സിനിമയിൽ തന്നെ കുറച്ച് പേരാണ് നമുക്കുള്ള എല്ലാം വെട്ടി തുറന്ന് പറയുന്ന കുറച്ച് പേര്. ഞങ്ങൾ ചങ്കൂറ്റത്തോടെ പറയും, ഞങ്ങളുടെ അഭിമാനമാണ് സലിം കുമാർ എന്ന്. അതൊക്കെ കവി വളരെ രസമായിട്ട് ചിന്തിച്ച് ചെയ്തിട്ടുണ്ട്. സാരമില്ല ചേട്ടാ, കാരണം നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ ദിവസവും പ്രത്യേകിച്ച് നാല് ദിവസം തിങ്കൾ തൊട്ട് വ്യാഴം വരെയാണ് നമ്മുടെ പരിപാടികൾ. എന്നാലും നിങ്ങൾ ഇത്രയും ഭംഗിയാക്കാൻ ശ്രമിച്ചു സന്ദേശ സിനിമയുടെ ചുവട് പിടിച്ചിട്ടാണെങ്കിലും. ഞങ്ങളുടെ മുന്നിൽ തിലകൻ ചേട്ടനും ശ്രീനിവാസൻ ചേട്ടനും ജയറാമേട്ടനും ഒക്കെ ആയിട്ട് നിങ്ങൾ അവതരിക്കാൻ ശ്രമിച്ചു. ഇതിന് നമ്മൾ നല്ലൊരു കൈഡി കൊടുത്തുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു. നിങ്ങൾ ഉഗ്രൻ ടീമാണല്ലോ, ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് തകർക്കാം. താങ്ക് യു. എന്തായാലും മാർക്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. റിമി ഓൺ 36. ടീം ശിരിക്കുടുക്കയുടെ ഇന്നത്തെ ഈ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 88/100. ഇനി കഴിഞ്ഞ ഷെഡ്യൂളിൽ മാക്സിമം പോയിന്റ്സ് നേടിയ ടീമിനുള്ള സമ്മാന വിതരണമാണ്. ആൻഡ് ദിസ് ടൈം ഇറ്റ് ഈസ് എ ടൈ, സോ ദ പ്രൈസ് ഈസ് ഷെയർഡ് ബൈ ടീംസ് റോക്ക് ആൻഡ് പോപ്പി. ഷെഡ്യൂൾ വിനേഴ്സിന് ലഭിക്കുന്നു അറഫ ഗോൾഡ് നൽകുന്ന ഗോൾഡ് കോയിൻസ്, ഐമൻ മൊബൈൽ ഷോപ്പ് നൽകുന്ന എക്സ്ക്ലൂസീവ് മൊബൈൽ ഫോൺസ്, തീർത്ഥം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, ഒപ്പം തന്നെ സോണി ഗ്ലോബൽ ഫർണിച്ചർ ഹോം അപ്ലയൻസസ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ് ഫോർ ദ ടീംസ് പോപ്പി ആൻഡ് റോക്ക്. ഈ ഒരു കുട്ടി മൊമെന്റ് കൂടി ഞങ്ങൾ ഒന്ന് ക്യാപ്ചർ ചെയ്യുന്നു. ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. അപ്പോ ഇതുപോലെ തന്നെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. Until the next time we all meet, this is Oppo Comedy Stars Season 2 powered by Lakshmi Jewelry, winding up. ആരെങ്കിലും ചോദിച്ചാൽ ഈ പേര് പറയാൻ ഞാൻ കിടന്ന് ചക്രശ്വാസം വലിക്കുക. നിങ്ങൾ എങ്ങനെ പോവാ ഈ പേര് ഇത്ര കൃത്യമായിട്ട് വിളിക്കുന്നത്? എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. അങ്ങ് ആരാണ്? അങ്ങ് ആരുമില്ല, ഇപ്പൊ നമ്മള് മാത്രമേ ഉള്ളൂ. കുറച്ചു മുമ്പേ എന്റെ തന്ത ഉണ്ടായിരുന്നു, അങ്ങേര് ഫൂസ് എടുക്കാൻ പോയി. പ്രസിഡന്റ് ഷർട്ടിന്റെ വലത് സൈഡ് കഷ്ണം കീറിയിരിക്കുന്നല്ലേ, എവിടെ? അയ്യോ, എവിടെ നോക്കട്ടെ. കരകാണ കടലല്ല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ. അണ്ട് ഈ രാജാവും ഈ രാജാവും തമ്മിലല്ലേ പ്രശ്നം? അതെ, തന്നല്ലോ. അതെ, അല്ലേ ഈ പ്രശ്നം ഇവര് പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ പിന്നെ യുദ്ധം വേണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞത്.